ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നു ആ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെമിനാറിൽ പങ്കെടുത്ത വേദിയിൽ സംഭവിച്ചതാണ് ആ സംഭവം പല അന്തർദേശീയ മാധ്യമങ്ങളുമൊക്കെ വലിയ പ്രാധാന്യത്തോടെ സംപ്രേഷണം ചെയ്യുകയുണ്ടായി ഒരു പെൺകുഞ്ഞ് കയ്യിലെന്തോ കൗതുകപൂർവ്വം കരുതി സ്റ്റേജിലേക്കെത്തുമ്പോൾ അവളെ ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിച്ച് അവളോട് സ്നേഹപൂർവ്വം വർത്തമാനം പറയുന്ന രാഹുൽ സ്നേഹത്തിൻ്റെ കഥകൾ മാത്രം എപ്പോഴും പറയുന്ന വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കണമെന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിർഭയം നിരന്തരം തെരുവുകളിലൂടെ നടന്ന് ഓരോ വേദികളിലും കണ്ടവരോടും കേൾക്കുന്നവരോടുമൊക്കെ ഉറക്കെ ഉറക്കെ പറഞ്ഞുപോയ വളരെ ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട സ്നേഹത്തിൻ്റെ അമൂല്യമായ വിലയറിയാവുന്ന അറിയാവുന്ന ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ രാഹുലിൻ്റെ പ്രകടനം ഒരു കാപട്യമാണെന്ന് ആരും പറയില്ല രക്തബന്ധങ്ങളിൽ പോലും സ്നേഹബന്ധങ്ങൾ അകലുന്ന കാലത്തും ഇനി സ്നേഹമുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ വല്ലാതെ മടിയുള്ള കാലത്തും അത്രമേൽ ഇഷ്ടത്തോടെ സ്വന്തം സഹോദരിയെ കാണുമ്പോൾ വെച്ച് ചുംബിക്കുന്ന ഒരു സഹോദരനായി മാറി അമ്മയെ പരിചരിക്കുന്ന ഒരു മകനായി മാറി എല്ലാവരോടും സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനായി മാറുക എന്ന് പറയുന്നത് ഏത് ജയവും പരാജയവും നിർണയിക്കപ്പെടുന്നതിനേക്കാളും വലിയ മഹാവിജയമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണാവുന്നതാണ് കാരണം അതൊക്കെയും നഷ്ടപ്പെടുന്നതാണ് ജനസമ്മതിയുടെ അംഗീകാരപത്രമോ കൂടുതൽ വോട്ട് നേടുന്നതോ കൂടുതൽ ഭരണം കിട്ടുന്നതോ അധികാരം കിട്ടുന്നതോ മാത്രം അധികാരം കിട്ടുന്നതോ ഒന്നും ഇന്നത്തെ കാലത്ത് ജയിച്ചവരുടെ ആ ട്രാക്ക് റെക്കോർഡുകളും അവരുടെ പ്രവർത്തന മേഖലയും എടുത്തു നോക്കുമ്പോൾ അതൊന്നും ഒരു മഹത്വത്തിൻ്റെ അടയാളമായി കാണാൻ കഴിയില്ല ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതികളടക്കം ഈ വോട്ടുകളുടെ ഗണിതങ്ങളിൽ എങ്ങനെയെങ്കിലും ജയിച്ച് കയറി പദവി അലങ്കരിക്കുന്നവരുണ്ട് എന്നാൽ മനുഷ്യരായി സ്നേഹത്തോടെ പെരുമാറുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ അദ്ദേഹം നടന്നപ്പോഴും ഇതുപോലെ ഓടിയെത്തിയ കുഞ്ഞുങ്ങൾ ആ സാമീപ്യത്തിൻ്റെ സന്തോഷത്തിൽ മതിമറന്ന് കരയുന്നതും ചിരിക്കുന്നതും ഒക്കെയും നാം കണ്ടു ക്ഷീണവും തളർച്ചയുമില്ലാതെ അവരോട് കുശലം പറഞ്ഞ് പുഞ്ചിരിച്ച് നീങ്ങുന്ന സ്നേഹമസ്രണമായ ഹൃദയ സാന്നിധ്യമുള്ള ഒരു മനുഷ്യസ്നേഹിയെയും നമുക്കവിടെയൊക്കെ കാണാൻ കഴിഞ്ഞു അതെ രാഹുലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയാത്ത നിലയിലാണ് ഈ പ്രചരണ കാലഘട്ടത്തിലും എല്ലാ സമ്മർദ്ദങ്ങൾക്കും നടുവിലും എല്ലാ ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും നടുവിലും ആ മനുഷ്യൻ നീങ്ങുന്നത് ഇതിനിടയിൽ നോർത്തേൺ ഇസ്രയേലിൽ ചില പ്രക്ഷോഭങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് ഞാൻ അനിൽ ടോക്സ് എന്ന് പറഞ്ഞ മറ്റാ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നോക്കിയാൽ കാണാം